സ്വാഗതം എല്ലാവർക്കും പുതിയൊരു മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് മലയാളം കാര്യങ്ങളൊക്കെ, അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് കുറച്ച് ജനറലായിട്ട് വരുന്ന കുറച്ച് പദശുദ്ധി, അതുപോലെ തന്നെ വാക്യശുദ്ധി, പ്ലസ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ പ്ലേ ലിസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേട്ടിട്ട് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലാണ് ഇതൊക്കെ അവൈലബിളായിട്ട് ഉണ്ടാവുക. റെഡി? അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്നത്തെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആ വലിയ നോവലിസ്റ്റിൻ്റെ സർഗസൃഷ്ടിപരമായ കഴിവുകൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദരവ് തോന്നും, തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഓരോ ഭാഗത്ത് ഇവിടെ സ്ലാഷ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എ ബി സി ഡി ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റായ ഭാഗം ഏത് എന്നാണ് ഒന്നും കൂടെ വായിച്ചു നോക്കിയേ. ആ വലിയ നോവലിസ്റ്റിൻ്റെ സർഗസൃഷ്ടിപരമായ കഴിവുകൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദരവ് തോന്നുമെന്നാണ് പറയുന്നത്. ഇതൊരു വാക്യം, നമ്മുടെ വാക്യശുദ്ധിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇവിടെ ഒരു വാക്യം മാത്രം തന്നു, അതിൽ ഏത് ഭാഗത്താണ് തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നതെന്നാണ് ചോദ്യം അല്ലേ. ഏതായിരിക്കും വരിക? ആ വലിയ നോവലിസ്റ്റിൻ്റെ സർഗസൃഷ്ടിപരമായ കഴിവുകൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദരവ് തോന്നും എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് കിട്ടിയല്ലോ ആൻസർ. ഏതാണ് വരിക? എ ബി സി ഡി തന്നിട്ടുണ്ട്. അതായത് ഏത് ഭാഗത്താണ്? എ ബി സി ഡി, സി ഡി. ഓക്കെ, ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആൻസർ ഏതാണ് വരിക? കിട്ടിയോ? ഇവിടെ ആൻസർ വരുന്നത് കിട്ടിയിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ബി ആണ് കേട്ടോ ആൻസർ, ബി ആണ് വരുന്നത്. ബി ഭാഗത്താണ് ഇവിടെ തെറ്റ് വന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓക്കെ, വാക്യ തെറ്റായ ഭാഗം ചോദിച്ചപ്പോൾ ബി ആണ് കേട്ടോ, ബിയിലാണ് ഉള്ളത്. ഓക്കെ, ആ വലിയ നോവലിസ്റ്റ് അതേ കഴിഞ്ഞു. സർഗസൃഷ്ടിപരമായ എന്നാണ് പറയുക. സർഗസൃഷ്ടിപരമായ എന്നുള്ളതിൻ്റെ ആവശ്യമില്ല അല്ലേ. വലിയ നോവലിസ്റ്റിൻ്റെ സർഗസൃഷ്ടിപരമായ കഴിവുകൾ ചിന്തിക്കുമ്പോഴൊന്നും ആവശ്യമില്ല, വേണമെങ്കിൽ സർഗപരമായ കഴിവുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവിടെ തെറ്റുണ്ട്. ഓക്കെ, കണക്ഷൻ നോക്കുമ്പോൾ അവിടെ തെറ്റുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂളിൻ്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയെ ഹാർദവമായി സ്വാഗതം ചെയ്തു, വാക്യത്തിൽ തെറ്റായി പ്രയോഗിച്ച പദം ഏത്? സ്കൂളിൽ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയെ ഹാർദവമായി സ്വാഗതം ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. ഈ വാക്യത്തിൽ തെറ്റായി ഉപയോഗിച്ച പദം ഏതെന്നാണ്? ഓപ്ഷൻ നോക്കിയേ. ഉദ്ഘാടനം, ഹാർദവമായി, വാർഷികം, സ്വാഗതം. ഇതിലേതാണ് തെറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച പദം? ഉദ്ഘാടനം എന്നാണോ, ഹാർദവമായി ആണോ, വാർഷികമാണോ, സ്വാഗതം എന്നാണോ? ഇതിൽ തെറ്റായി ഉപയോഗിച്ച പിന്നെ പദം അല്ലേ, തെറ്റായി ഉപയോഗിച്ച പദം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു, എല്ലാവരും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോഴും ഈ ഒരു പദം അവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെയും വരിക. എന്താണ് ഓപ്ഷൻ ബി? ഹാർദവമായി എന്നാണ് അല്ലേ. കാരണം സ്കൂളിൻ്റെ വർഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയെ ഹാർദവമായി എന്ന് നമ്മൾ പറയില്ല, ഹാർദമായി സ്വാഗതം ചെയ്തു എന്നേ പറയും. ഹാർദം എന്നേ പറയും, ഹാർദവം എന്ന് പറയില്ല. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത്? താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ വാക്യശുദ്ധി തന്നെയാണ്, ശരിയായ വാക്യം കണ്ടെടുത്തണം. നോക്കിയേ. ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും ഈ രണ്ട് വീതം മിഠായി കൊടുത്തു. നെക്സ്റ്റ്, ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും ഈ രണ്ട് മിഠായി കൊടുത്തു. ഓപ്ഷൻ സി, ക്ലാസ്സിലുള്ള ഓരോ കുട്ടിക്കും ഈ രണ്ട് മിഠായി കൊടുത്തു. പിന്നെ ഓപ്ഷൻ ഡി, ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഈ രണ്ട് വീതം മിഠായി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ. ശരിയായ വാക്യമായിട്ട് നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? ഏതാണ് പറയാൻ പറ്റുമോ? ഓപ്ഷൻ ഒന്ന് നോക്കുക, നമുക്ക് പറഞ്ഞു പറഞ്ഞു പോവാം അതല്ലേ, അതായിരിക്കും നല്ലത്. ഓപ്ഷൻ നോക്കിയതാ, ഫസ്റ്റ്, ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും ഈ രണ്ട് വീതം മിഠായി കൊടുത്തു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും ഈ രണ്ട് വീതം, ഈ രണ്ട് മിഠായി കൊടുത്തു എന്ന് വേണം പറയാം. അല്ലാണ്ട് ഈ രണ്ട് വീതം മിഠായി കൊടുത്തു വീണ്ടും വീണ്ടും ആവർത്തിക്കണം, അപ്പോൾ മൊത്തം ആവർത്തന പരിസ്ഥിതിയാണ്, തെറ്റാണ്. അടുത്തത്, ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും ഈ രണ്ട് മിഠായി കൊടുത്തു. ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും എന്ന് പറയേണ്ട ക്ലാസ്സിലുള്ള ഓരോ കുട്ടിക്കും എന്ന് പറഞ്ഞാൽ മതി, ഇവിടെ പറഞ്ഞാൽ മതി, രണ്ടും സെയിം മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതും തെറ്റാണ്. ഓപ്ഷൻ സി, ക്ലാസ്സിലുള്ള ഓരോ കുട്ടിക്കും ഈ രണ്ട് മിഠായി കൊടുത്തു. അവിടെ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകുന്ന ഒരു സാധനമാണ് അല്ലേ. ക്ലാസ്സിലുള്ള ഓരോ കുട്ടിക്കും ഈ രണ്ട് മിഠായി കൊടുത്തു, അതിൽ തെറ്റൊന്നുമില്ല, കാണാനൊന്നുമില്ല. അവിടെ നിൽക്കട്ടെ, ഇനി ഓപ്ഷൻ ഡി നോക്കി. ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഈ രണ്ട് വീതം മിഠായി കൊടുത്തു. ഈ രണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വീണ്ടും വീതം ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതും തെറ്റാണെന്നില്ല, അപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ക്ലാസ്സിലുള്ള ഓരോ കുട്ടിക്കും ഈ രണ്ട് മിഠായി കൊടുത്തു എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്ന വാക്യം. കിട്ടിയില്ലേ? മനസ്സിലായല്ലോ, വായിക്കുമ്പോൾ തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത്? അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശരിയായ വാക്യത്തിൽ കത്താൻ ശ്രമിക്കണേ. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ നോക്കിയേ. കഥ പറയുന്നതും കഥ എഴുതുന്നതും തമ്മിൽ വലിയ അന്തരവും വ്യത്യാസവും ഉണ്ട്. ഓപ്ഷൻ ബി, അധ്യാപകൻ തെറ്റു ചെയ്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അടുത്തത്, കുട്ടികൾ തമ്മിൽ അന്യോന്യം പരസ്പരം കലഹിക്കുന്നത് ശരിയല്ല. ഓപ്ഷൻ ഡി, കുട്ടികളെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കണം.
ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ് ശരിയായ വാക്യമെന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പം നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തണേ. നോക്കാം, കഥ പറയുന്നതും കഥ എഴുതുന്നതും തമ്മിൽ വലിയ അന്തരവും വ്യത്യാസവും ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കിയേ എന്താണ് ഈ അന്തരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരുതരം വ്യത്യാസം തന്നെയല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് ആവശ്യമുണ്ടോ? ഇല്ല, രണ്ടും ഒരുമിച്ച് വേണ്ട എന്ന് പണ്ട് ധർമ്മജം പറഞ്ഞ പോലെ ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ താഴെ കൊടുത്തവയിൽ അല്ല സോറി, കഥ പറയുന്നതും കഥ എഴുതുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അന്തരമുണ്ട് എന്ന് മാത്രം പറയാം. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത്, അധ്യാപകൻ തെറ്റ് ചെയ്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. ഇത് തെറ്റായ വാക്യല്ലേ? കാരണം എന്തുകൊണ്ടാണ് അധ്യാപകൻ തെറ്റ് ചെയ്തതിന് എന്തിനാണ് വിദ്യാർത്ഥിയെ ശിക്ഷിക്കുന്നത്? അധ്യാപകൻ്റെ മുകളിൽ അടിച്ചു പൊളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇവിടെ ആരാണ് തെറ്റ് ചെയ്തതെന്നില്ല കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആര് വേണം ചെയ്യുക? ഒന്നെങ്കിൽ അധ്യാപകനെ ഇവിടെ ബ്ലോക്ക് ചെയ്താൽ തെറ്റ് ചെയ്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അധ്യാപകൻ തെറ്റ് ചെയ്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു അല്ലേ. വിദ്യാർത്ഥി തെറ്റ് ചെയ്തുകൊണ്ട് അധ്യാപകൻ പണിഷ്മെൻറ്റ് കൊടുത്തു, പണിഷ് ചെയ്തു എന്നുള്ള ഇത് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അധ്യാപകൻ തെറ്റ് ചെയ്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അധ്യാപകൻ തെറ്റ് ചെയ്തുകൊണ്ട് എന്തിനാണ് വിദ്യാർത്ഥിയെ ശിക്ഷിക്കുന്നതെന്നുള്ള ചോദ്യം അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് വരും. അപ്പോൾ അത് തെറ്റാണ്, അത് തെറ്റ് തന്നെയാണ്. അടുത്തത്, കുട്ടികൾ തമ്മിൽ അന്യോന്യം പരസ്പരം കലഹിക്കുന്നത് ശരിയല്ല അല്ലേ. കുട്ടികൾ തമ്മിൽ കലഹിക്കുന്നതേ ശരിയല്ല നമുക്കറിയാം. അപ്പോൾ പിന്നെ അന്യോന്യം വീണ്ടും പരസ്പരം, രണ്ടും സെയിം തന്നെയാണ് ഉദ്ദേശം. ഓക്കെ, അന്തരവും വ്യത്യാസം പോലെ തന്നെയാണ്, രണ്ടും ഒരേ സമയത്ത് വേണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ അതും തെറ്റാണെന്ന് മനസ്സിലായി. അടുത്തത്, കുട്ടികളെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കണം. അതിലൊരു തെറ്റില്ലല്ലോ, കുട്ടികളെല്ലാം അവരവരുടെ സീറ്റിൽ പോയി ഇരിക്കണം അല്ലേ. പ്രീ സ്പീ സീറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. എങ്ങനെയാണ് വരുന്നത് മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യേണ്ട ഏത് വാക്യം കിട്ടിയാലും തെറ്റായിട്ട് വരുന്നതിനൊക്കെ ഒഴിവാക്കാൻ നോക്കും, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുക, ഒഴിവാക്കി ഒഴിവാക്കി നമ്മുടെ ആൻസറിലേക്ക് എത്താൻ കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത്, എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചത് കേട്ടോ. എള്ളു കീറുക, ഓപ്ഷൻ നോക്കി, എള്ളിനെ കീറി മുറിക്കുക, കീറാനാവാത്തതിനെ കീറുക, കർശനമായി പെരുമാറുക, അതുപോലെ തന്നെ എള്ള് നുറുക്കിയെടുക്കുക. ഓക്കെ, നുറുക്കിയിടുക. ഓക്കെ, നുറുക്കിയിടുക, ഇതിലേതാണ് വരിക? എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ടല്ലോ, പറഞ്ഞമ്മോ ഓർമ്മയില്ല. എള്ള് കീറുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് ഇവിടെ എന്താണ് വരിക എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ഇതുവരെയുള്ള ശൈലികളൊക്കെ പഠിക്കുന്നതിന് കൂട്ടത്തിൽ ഇതിനെയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുക. കർശനമായി പെരുമാറുക എന്നുള്ളതാണ് എള്ളു കീറുക എന്ന ശൈലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കർശനമായി പെരുമാറുക എന്നുള്ളതാണ് ഈ ഒരു ശൈലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, നാന്തി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം നമ്മളിത് പിന്നെ അന്ന് പറഞ്ഞാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നാന്തി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. നാന്തി കുറിക്കുക ഏതാണ് വരിക? എഴുതി തയ്യാറാക്കുക, അവസാനിപ്പിക്കുക, ആരംഭിക്കുക, തീയതി കുറിച്ച് വയ്ക്കുക, ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് അല്ലേ. ആരംഭിക്കുക എന്നുള്ളതാണ് നാന്തി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, എന്താണ് ആരംഭിക്കുക? അടുത്ത് ഞാൻ പറഞ്ഞ പെട്ടെന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത്, ചരട് വലിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ചരട് വലിക്കുക എന്ന ശൈലി കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ നോക്കിയേ, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക, നെക്സ്റ്റ് കഴിച്ചു കൂട്ടുക, ഓപ്ഷൻ സി തിരശീല ഉയർത്തുക, അതുപോലെ തന്നെ മുന്നിട്ടിറങ്ങുക. ഇതിൽ ചരട് വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് അല്ലെ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ എന്താണ് വരിക? ചരട് വലിക്കുക അല്ലേ, ചരട് വലിക്കുക എന്താണ്? ഓപ്ഷൻ എ ആണ്, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക, മനസ്സിലായില്ലേ? പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്നാണ് ചരട് വലിക്കുക എന്നുള്ള ഒരു ഐഡിയ. അതായത് ഒരാളുടെ ബുദ്ധിയല്ല, പിന്നിൽ നിന്ന് മറ്റൊരാളായിരിക്കും ഒരാളെ കൺട്രോൾ ചെയ്യുക, അതിന് നമ്മൾ കോമണായിട്ട് ചരട് വലിക്കുക എന്ന് പറയാം. അടുത്തത്, കല്ല് കടിക്കുക എന്ന ശൈലി ഉചിതമായി പ്രയോഗിച്ച വാക്യം ഏത്? കല്ല് കടിക്കുക എന്ന ശൈലി ഉചിതമായിട്ട് പ്രയോഗിച്ച വാക്യം ഏതെന്നാണ് ചോദ്യം. ഉചിതമായിട്ട് പ്രയോഗിച്ച വാക്യം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചത്. കല്ല് കടിക്കുക, നോക്കാം. ഹോട്ടലിലെ ഭക്ഷണം കല്ല് കടിക്കുന്നതായി മാറി, ചില കുട്ടികൾ കല്ല് കടി ഒരു ശീലമാക്കി, പുത്തരിയിൽ കല്ല് കടിക്കുന്നത് ശരിയല്ല, ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ച ഇത് കല്ല് കടിയായി. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് നമുക്ക് പറയാൻ പറ്റുമോ? കല്ല് കടിക്കുക എന്ന ശൈലി ഉചിതമായിട്ട് ഉപയോഗിച്ചതെന്നാണ് ചോദ്യം. ബാക്കിയൊക്കെ തെറ്റിയെന്നല്ല, കൃത്യമായിട്ട് നമുക്ക് കുറച്ചും കൂടി സ്വീകാര്യപ്രദമായ രീതിയിൽ ഉപയോഗിച്ചതെന്നാണ് ചോദ്യം. കല്ല് കടിക്കുക അല്ലേ. ഓപ്ഷൻസ്, ഹോട്ടലിലെ ഭക്ഷണം കല്ല് കടിക്കുന്നതായിരുന്നു, കല്ല് കടിക്കുന്നതായി മാറി, അത് നമുക്കങ്ങനെ ശൈലി ഉചിതമായിട്ട് ഉപയോഗിച്ചതൊന്നും പറയാൻ കഴിയില്ല. നെക്സ്റ്റ്, ചില കുട്ടികൾ കല്ല് കടി ഒരു ശീലമാക്കി, അതൊന്നും അങ്ങനെ ഒരു ശൈലി ഉപയോഗിച്ചതിന് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. നെക്സ്റ്റ്, പുത്തരിയിൽ കല്ല് കടിക്കുന്നത് ശരിയല്ല എന്നൊന്നും പറയാൻ കഴിയില്ല, അതൊന്നും വിടുക. ഓപ്ഷൻ ഡി നോക്കി, ഇതാണ് കറക്റ്റ് ആൻസർ. എന്താണ്? ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ല് കടിയായി പോയി, ഒരു തടസ്സം നേരിട്ടു, കല്ല് കടിയായി, നമുക്ക് ഒരു പ്രശ്നമായി മാറി. ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് ഒരു കല്ല് കടിയായി മാറി. ഓക്കെ, അതില്ലെങ്കിൽ ബാക്കിയൊക്കെ സ്മൂത്തായിട്ട് പോകേണ്ടതായിരുന്നു. റെഡി? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രഹാസം എടുക്കുക എന്ന ശൈലിക്ക് അർത്ഥം എന്ത്? ചന്ദ്രഹാസം എടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം, ചന്ദ്രഹാസം എടുക്കുക എന്നാണ് വരിക. ചക്രശ്വാസം അല്ലേ, ചന്ദ്രഹാസം എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം നമ്മൾ ചക്രശ്വാസം എടുത്തു എന്നൊക്കെ പറയാറുണ്ട്.
ഓപ്ഷൻ ഒക്കെ യുദ്ധം ചെയ്യുക, പോരിനൊരുങ്ങുക, പടക്കളത്തിലെത്തുക, യുദ്ധം ആരംഭിക്കുക, അത് ഏതാണ് ചന്ദ്രഹാസം എടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ഓപ്ഷൻ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. പോരിനൊരുങ്ങുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പോരിനൊരുങ്ങുക എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന ചന്ദ്രഹാസം എടുക്കുക എന്നുള്ള ശൈലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് പോരിനൊരുങ്ങുക? റെഡി, പോരിന് ഒരുങ്ങുക, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ്. അതിൽ കുറച്ച് വാക്യശുദ്ധി വന്ന് കുറച്ച് പിന്നെ എന്താണ് വന്നത്, ഇപ്പോൾ വന്ന ശൈലിയുമായി ബന്ധപ്പെട്ട കാര്യം കൂടെ വന്നു അല്ലേ. ശൈലി വന്ന് വാക്യശുദ്ധിയാണ് വന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ വന്നാലും നമുക്ക് ആൻസറൊക്കെ എത്താൻ കൂടെ നിങ്ങൾ ശ്രമിക്കണം. റെഡി. അപ്പോൾ ഒരു പെട്ടെന്നൊരു ശൈലിയുടെ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഒരുതായിട്ട് വായിച്ചു നോക്കുക. അതിന് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക, ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. നിങ്ങൾക്ക് ആൻസറൊക്കെ എത്താൻ ഷുവറായിട്ടും പറ്റും. എപ്പോഴും പറഞ്ഞപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്ത് അറിയിക്കുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും വേണം. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.